ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലവട്ടം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ് ടൈപ്സ് ഓഫ് ഫയർ. ടൈപ്സ് ഓഫ് ഫയർ, ഫയറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഫയറിനെ എങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ഫയർ ആൻഡ് സേഫ്റ്റി ഒക്കെ പഠിച്ച ആൾക്കാർ അല്ലെങ്കിൽ അതിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഫയറിനെ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി എന്നിങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ക്ലാസ് എ ഫയർ, ക്ലാസ് ബി ഫയർ, ക്ലാസ് സി ഫയർ, ക്ലാസ് സി, ക്ലാസ് ഡി എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു. ക്ലാസ് എ എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള നമ്മളെ പേപ്പർ, വുഡ്, കോട്ടൺ, ജൂട്ട്, അത്തരത്തിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കമ്പസ്റ്റ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്നതാണ് ക്ലാസ് എ ഫയർ. എന്തൊക്കെയാണ്? പേപ്പർ, വുഡ്, മരത്തടി, കോട്ടൺ, ജൂട്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കമ്പസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്ലാസ് എ ഫയർ വരുന്നു. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ വരികയാണ് കമ്പഷൻ ഓഫ് സിമ്പിൾ അല്ലെങ്കിൽ കമ്പഷൻ ഓഫ് പേപ്പർ, വുഡ്, കോട്ടൺ, ജൂട്ട് എക്സെട്ര കംസ് അണ്ടർ വിച്ച് കാറ്റഗറി ഓഫ് ഫയർ, അല്ലെങ്കിൽ ഏത് കാറ്റഗറി ഓഫ് ഫയർ എന്ന് ചോദിച്ചാൽ ക്ലാസ് എ ഫയർ എന്ന് എഴുതുക. ക്ലാസ് എ ഫയർ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ അല്ലെങ്കിൽ അത് അണക്കാൻ ഉപയോഗിക്കുന്നത് നമുക്ക് വാട്ടർ ആണ്, വെള്ളം തന്നെ. വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ക്ലാസ് എ ഫയറിനെ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റും. ക്ലാസ് എ ഫയർ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നത് വെള്ളം ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ വാട്ടർ. നെക്സ്റ്റ് ക്ലാസ് ബി ഫയർ. ക്ലാസ് ബി ഫയർ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ നല്ല തീവ്രമായിട്ടുള്ള ഒരു കത്തലാണ്. എന്തൊക്കെയാണ്? പെട്രോൾ, ഡീസൽ, കെറസിൻ. പെട്രോൾ, ഡീസൽ, കെറസിൻ എന്നിങ്ങനെയുള്ള ഇന്ധനങ്ങൾ കത്തുമ്പോഴുണ്ടാകുന്ന ഫയറിനെയാണ് ക്ലാസ് ബി ഫയർ എന്ന് പറയുന്നത്. പെട്രോൾ, ഡീസൽ, കെറോസിൻ, ഇത്തരത്തിലുള്ള ഇന്ധനങ്ങൾ കത്തുമ്പോഴുണ്ടാകുന്ന ഫയറിനെയാണ് നമ്മൾ ക്ലാസ് ബി ഫയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലാസ് ബി ഫയറിന് വെള്ളം ഉപയോഗിച്ച് നമുക്ക് ക്ലാസ് ബി ഫയറിനെ അടക്കാൻ പറ്റൂല, കാരണം നല്ല ജ്വലനമാണ് ക്ലാസ് ബി ഫയറിലെ കേസിൽ ഉണ്ടാകുന്നത്. വെള്ളം ഉപയോഗിച്ചിട്ടൊന്നും നമുക്ക് അടക്കാൻ പറ്റൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഫോം. അപ്പം അതൊക്കെയുള്ള ഫോം ഡിവൈസസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പത ഉപയോഗിച്ചിട്ട്, പതയാണെങ്കിൽ തീയുടെ മുകളിൽ ഒരു കവറിങ് ആയിട്ട് വരുന്നു, അത്തരത്തിൽ ഫോം ഡിവൈസസ് അല്ലെങ്കിൽ CO2 കണ്ടെയ്ൻ ചെയ്യുന്ന ഡിവൈസസ്, കാർബൺ ഡയോക്സൈഡും തീ അണക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ് CO2 കണ്ടെയ്ൻ ഡിവൈസസ് എന്നിവയൊക്കെയാണ് ടൈപ്പ് ബി ഫയർ അണക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ക്ലാസ് സി. എൽ പി ജി സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന ഫയർ, അത്തരത്തിൽ നല്ല രീതിയിലുള്ള ജ്വലനമാണ് നടക്കുന്നത്. എൽ പി ജി സിലിണ്ടർ പോലെയുള്ള അവ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന അതിൽ നിന്നുണ്ടാകുന്ന ഫയർ ഒക്കെ ആണെങ്കിൽ അതിനെ നമ്മൾ ക്ലാസ് സി ഫയർ എന്ന് പറയുന്നു. പൗഡർ ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, പൗഡർ ഫോമാണ് ക്ലാസ് സി ഫയർ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പൗഡർ ഫോം, പൗഡർ ഫോം എന്ന് വെച്ചാൽ തീ അണക്കാൻ ഉപയോഗിക്കുന്ന പൗഡർ രൂപത്തിലുള്ള ചില മെറ്റീരിയലുകൾ ഇപ്പോൾ കെമിക്കലി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളവയാണ് പൗഡർ ഫോം ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലാസ് സി ഫയർ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാം. നെക്സ്റ്റ് വൺ ആണ് ക്ലാസ് ഡി ഫയർ. ക്ലാസ് ഡി ഫയർ എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ ഷോർട്ടേജ് അതുപോലെ ഇലക്ട്രിക്കൽ ആയിട്ട് ഉണ്ടാകുന്ന ഫയറിനെയാണ് ക്ലാസ് ഡി ഫയർ എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട്സ് അതുപോലെ ഇലക്ട്രിക്കൽ ഡിവൈസ് എന്നൊക്കെ ഉണ്ടാകുന്ന ഫയറിനെ ക്ലാസ് ഡി ഫയർ എന്ന് പറയുന്നു. ക്ലാസ് ഡി ഫയർ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് CO2 മെഷീൻസ്, കാർബൺ ഡയോക്സൈഡ് മെഷീൻസിനെ ഉപയോഗിക്കാം. CO2 മെഷീൻസ്, അതുപോലെ CTC. കെമിസ്ട്രി ഒക്കെ പഠിച്ച ആൾക്കാർക്ക് അറിയാം CTC എന്നാൽ കാർബൺ ടെട്രാക്ലോറൈഡ് ആണ്, CCl4 ആണ് CTC, കാർബൺ ടെട്രാക്ലോറൈഡ്. ക്ലാസ് ഡി ഫയർ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് CTC ഉപയോഗിക്കാം, അതുപോലെ തന്നെ CO2 മെഷീൻസ് ഉപയോഗിക്കാം. ഓക്കെ, ക്ലാസ് എ ആണെങ്കിൽ വാട്ടർ ഉപയോഗിക്കാം എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ, ക്ലാസ് ബി ആണെങ്കിൽ CO2 ഡിവൈസസ് അല്ലെങ്കിൽ ഫോം ഡിവൈസസ് ഉപയോഗിക്കാം, ക്ലാസ് സി ആണെങ്കിൽ പൗഡർ ഫോം ഉപയോഗിക്കാം, ക്ലാസ് ഡിയിലാണെങ്കിൽ CTC, കാർബൺ ടെട്രാക്ലോറൈഡ് അല്ലെങ്കിൽ CO2 കണ്ടെയ്നിങ് മെഷീൻസ് ഉപയോഗിക്കാം. ഇത്രയാണ് ഫയറിന്റെ മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. മിക്കവാറും ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. നെക്സ്റ്റ് ടോപ്പിക് വെച്ചാൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ്, തീ അണക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് എന്ന് പറയുന്നത്.
ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ്. എന്താണ് ആദ്യം നമ്മൾ പഠിച്ചത്? വാട്ടർ ആണ്. വാട്ടറിനെ നമ്മൾ നല്ല പ്രഷറൈസ്ഡ് ഫോം, അതായത് എയർ കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല പ്രഷറൈസ്ഡ് ഫോമിൽ അപ്ലൈ ചെയ്തിട്ട് തീയെടുത്താൻ ഉപയോഗിക്കുന്നു. അപ്പോൾ വാട്ടർ ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ആണ്. അത് ചെറിയ രീതിയിലുള്ള ക്ലാസ് എ ഫയേഴ്സിന് വേണ്ടിയിട്ടാണ് വാട്ടർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഫോം ലൈക്ക് ഡിവൈസസ്. ഫോം ലൈക്ക് ഡിവൈസസിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വാട്ടറിന്റെ കൂടെ പതയാണ് ഫോം എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഓയിൽ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് തീയുടെ ഫയറിന്റെ മുകളിൽ ഒരു കത്തുന്നതിന് വേണ്ടിയുള്ള ഓക്സിജൻ ലഭിക്കാതെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ടാക്കുന്നു. അപ്പോൾ വാട്ടർ പ്ലസ് ഫോം, വാട്ടറിന്റെ കൂടെ ഫോം അല്ലെങ്കിൽ ഓയിൽ ഇവയൊക്കെ വരികയാണെങ്കിൽ ഫോം ലൈക്ക് ഡിവൈസസ് എന്ന് പറയുന്നു. മൂന്നാമത്തേത് പൗഡർ കണ്ടെയ്നിങ് ഡിവൈസസ്. പൗഡർ ഫോം എന്ന് പറയും, പൗഡർ ഫോം അല്ലെങ്കിൽ പൗഡർ കണ്ടെയ്നിങ് ഡിവൈസസ്. ഇവ പുതിയതായി ഡെവലപ്പ് ചെയ്തതാണ്. അതായത് പൗഡർ ഫയറിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൗഡർ ഉപയോഗിക്കുന്നു. ഓക്കെ, നാലാമത്തേതാണ് CO2. മിക്ക കേസിലും നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് ആണ് CO2. നമുക്ക് ക്വസ്റ്റ്യനുകളിൽ കാണാം, കുറെ ഓപ്ഷനുകൾ തന്നിട്ട് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് യൂസ് ഫോർ എക്സ്റ്റിങ്ക്യൂഷൻ ഫയർ എന്ന് കണ്ടാൽ CO2 ഉണ്ടെങ്കിൽ തീർച്ചയായും CO2 ആയിരിക്കും ആൻസർ. CO2 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് സോഡിയം ബൈ കാർബണേറ്റ് NaHCO3 സൾഫ്യൂരിക് ആസിഡിനെയും H2SO4 രണ്ട് കണ്ടെയ്നറുകളിൽ നിക്ഷേപിക്കും. അതായത് ഇപ്പോൾ രണ്ട് വലിയൊരു സ്റ്റോറിംഗ് ഡിവൈസസ് ആണ് ഇത്. ഇതിൽ ഒരു കണ്ടെയ്നറിൽ NaHCO3, അടുത്തതിൽ സൾഫ്യൂരിക് ആസിഡും നിക്ഷേപിക്കും. നമുക്കിനി എപ്പോഴാണ് CO2 വേണ്ടതെന്ന് വെച്ചാൽ ഈ നടുക്കുള്ള ഒരു വാൾ എടുത്ത് മാറ്റും. അപ്പോൾ ഇവ തമ്മിലുള്ള റിയാക്ഷൻ നടന്നിട്ട് CO2 ഉണ്ടാകും. ആ CO2നെ കുറച്ചുകൂടെ പ്രഷറൈസ് ചെയ്തിട്ട് തീ അണക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. സോഡിയം ബൈകാർബണേറ്റും സൾഫ്യൂരിക് ആസിഡും രണ്ട് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്തു. അവ ഈ അവയുടെ നടുക്കുള്ള ആ വാള് അല്ലെങ്കിൽ രണ്ട് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ CO2 ഉണ്ടാകുന്നു. ഇത്തരത്തിലെ CO2നെ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ആയിട്ട് ഉപയോഗിക്കാം. വേറൊന്നാണ് കാർബൺ ടെട്രാക്ലോറൈഡ് CCl4 ആണ്. കാർബൺ ടെട്രാക്ലോറൈഡിനെയും നമുക്ക് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ആയിട്ട് ഉപയോഗിക്കാം. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ്.